Ashley, welcome back to my channel. We have a travel video. I am going to stay in the cottage. I am going to go to the car. I am going to go to the total.
ഇത് വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ബൈബിൾ സ്റ്റേച്ച് ആണ്. ഇതിവിടെ മനോഹരമായിട്ടാണ് അവർ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പം നമുക്കൊരു ബോർഡ് കാണാം. സംവിധായകൻ്റെ കയ്യിൽ നിന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിൻ്റെ ഉടമസ്ഥനെ പ്രകൃതിയോടും മരങ്ങളോടുള്ള അതിയായ സ്നേഹമാണ്. അത് നല്ല രീതിയിൽ ഉള്ളം കയ്യിലൊരു മരത്തെ താങ്ങി നിർത്തും പോലെ ഒരു ശിലിപ്പോടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലും പ്രകൃതിയോടുള്ള സ്നേഹം കൂടി വരുന്നു. ഇതൊരു അടിപൊളി കാഴ്ചയാണ്. ഇതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഇതിനെ മീനൂട്ടൽ എന്നാണ് പറയുന്നത്. ഇതിന് പിന്നിൽ ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും ഉണ്ട്. ഈ ഫിഷ് ഫീഡിങ് ചെയ്തുകൊണ്ട് ഒരുപാട് വലിയ മീനുകളെ കൂട്ടത്തോടേക്ക് കാണാൻ പറ്റി. എന്തായാലും ഞാൻ എൻജോയ് ചെയ്തു. ഇതൊരു കിടിലം കാഴ്ച തന്നെയായിരുന്നു. ഇവിടെ രണ്ട് സ്വിമ്മിംഗ് പൂളുണ്ട്, ഒന്ന് പ്രൈവറ്റും ഒന്ന് പബ്ലിക്കും. ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് പ്രൈവറ്റ് പൂൾ യൂസ് ചെയ്യാം, ഡേ ട്രിപ്പ് വരുന്നവർക്ക് പബ്ലിക് പൂൾ യൂസ് ചെയ്യാം. ഇവിടെ ബോട്ടിംഗ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ സാധാരണ വഞ്ചിയും പെഡൽ ബോട്ടും കൊട്ട വഞ്ചിയും ബോട്ടിങ്ങിനായിട്ട് അവൈലബിൾ ആണ്. ഇത് വാച്ച് ടവറാണ്. ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ മാംഗോ മെഡോസിലത്തെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സാധാരണ ഊഞ്ഞാലും മെഷീൻ ഓപ്പറേറ്റഡ് ഊഞ്ഞാലും എല്ലാം അവൈലബിൾ ആണ്. ഇതെല്ലാം നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാം. ഇനി നമുക്ക് മൺചട്ടി നിർമ്മാണത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. അത് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പങ്കുവയ്ക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയത്. നിങ്ങൾ ഈ സ്ഥലം തീർച്ചയായും സന്ദർശിക്കണം. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടണം വരെ. Bye.